ഇന്നലെ തൊട്ട് പ്രേക്ഷകരൊക്കെ ഈ ഡാഷ്ബോർഡ് സിസ്റ്റത്തെ പറ്റി കേൾക്കുന്നുണ്ടാവും. അതായത് ഇത്രയും കാര്യമായി കേരളത്തിൽ നിന്ന് ഗുജറാത്തിൽ പോയി പഠിക്കാൻ മുഖ്യമന്ത്രിയോട് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശിക്കുന്ന ഈ ഡാഷ്ബോർഡ് സിസ്റ്റം എന്താണ്, നമ്മൾ അതൊന്ന് പരിശോധിക്കുകയാണ്. 2019 അപ്പോൾ അവിടെ മുഖ്യമന്ത്രിയായിരുന്ന വിജയ് റൂപാണി നടപ്പാക്കിയ പദ്ധതിയാണ് ഈ ഡാഷ്ബോർഡ് സിസ്റ്റം. സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും അതിൻ്റെ നടത്തിപ്പും വകുപ്പുകളുടെ പ്രവർത്തനവും ഒക്കെ മുഖ്യമന്ത്രിക്ക് വിരൽ തുമ്പിൽ തന്നെ അറിയാവുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഈ ഡാഷ്ബോർഡ്. ഇപ്പം നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ എല്ലാ വകുപ്പുകളുടെയും കണ്ടില്ലേ, എല്ലാ വകുപ്പുകൾക്കും അതായത് ഓരോ ബോക്സുകളുണ്ട്. അതിൽ ഫിനാൻസ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, അങ്ങനെ എല്ലാ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഉണ്ട്, അങ്ങനെ പല വകുപ്പുകളുടെ ഓരോ ബോക്സുകളുണ്ട്. ഈ ബോക്സിൽ ഈ സി എം ഡാഷ്ബോർഡ് വഴി ഓരോ ദിവസവും നമുക്ക് ഈ വകുപ്പുകളുടെ പ്രകടനം അവലോകനം ചെയ്യാൻ പറ്റും. ഓരോ വകുപ്പുകൾക്കും അതിൽ കാണുന്നത് പോലെ തന്നെ റേറ്റിംഗ് ഉണ്ട്. ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വകുപ്പിന് ഏറ്റവും മികച്ച റേറ്റിംഗ് 5 സ്റ്റാർ ഒക്കെ കിട്ടും. ഓരോ വകുപ്പുകൾക്ക് ഈ റേറ്റിംഗ് നൽകാൻ കഴിയും. അപ്പോൾ ഇത് ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ കേരയിൽ പോലെയുള്ള വലിയ പദ്ധതികളൊക്കെ നടപ്പാക്കാൻ പോവുകയാണല്ലോ നമ്മൾ. അപ്പോൾ ആ സമയത്ത് വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്നാണ് വിലയിരുത്തൽ. ഈ വികസന പദ്ധതികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും അത് എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട്, എവിടെയാണ് അതിൽ പ്രശ്നങ്ങൾ വരുന്നതെന്നൊക്കെയുള്ളത് അതാത് ദിവസം തന്നെ അവലോകനം ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ് ഈ ഡാഷ്ബോർഡ് സിസ്റ്റം. അതുകൊണ്ടുകൂടിയാണ് പ്രധാനമന്ത്രി ഈ കേരയിലിൻ്റെ കാര്യത്തിൽ അനുമതി തേടി മുഖ്യമന്ത്രി ഡൽഹിയിലെത്തിയ സമയത്ത് ഈ പദ്ധതി എങ്ങനെ നടപ്പാക്കുന്നു എന്നതിന് ഡാഷ്ബോർഡ് സിസ്റ്റം ഒന്ന് കണ്ടുപഠിക്കൂ എന്ന് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മുടെ സംഘം അഹമ്മദാബാദിലേക്ക് പോയിട്ടുള്ളത്. ഇന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥർ ഈ ഡാഷ്ബോർഡ് സിസ്റ്റത്തെ പറ്റി കാര്യമായി തന്നെ ഒരു പ്രസൻറ്റേഷൻ നടത്തും. ആ പ്രസൻറ്റേഷന് ശേഷമായിരിക്കും ചീഫ് സെക്രട്ടറി നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിലൊരു റിപ്പോർട്ട് നൽകുന്നത്.